നമസ്കാരം. ഇന്ത്യയുടെ ഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് വിട്ടു നൽകിയെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി ഭീരുവാണ് എന്നും ചൈനയ്ക്കെതിരായി നിലപാടെടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കിഴക്കൻ ലഡാക്കിലെ പാങ്ഗോങ് തടാകത്തിന് തെക്കും വടക്കുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയും ചൈനയും ബുധനാഴ്ച മുതൽ സൈനികരെ പിൻവലിക്കാൻ തുടങ്ങിയിരുന്നു. ഇക്കാര്യമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയത്. ചൈനീസ് സൈന്യം പാങ്ഗോങ് തടാകത്തിന് വടക്കുള്ള ഫിംഗർ 8ലേക്കും ഇന്ത്യ ഫിംഗർ 3ലെ ധൻസിംഗ് ഥാപ്പ പോസ്റ്റിലേക്കും പിന്മാറുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. എന്നാൽ ഫിംഗർ 4 ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് എന്നും അവിടെ നിന്ന് എന്തിന് ഫിംഗർ 3ലേക്ക് മാറുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭൂപ്രദേശം പ്രധാനമന്ത്രി എന്തിന് ചൈനയ്ക്ക് വിട്ടു നൽകിയെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇത് 100% ഭീരുത്വമാണ് എന്നും പറഞ്ഞു. പ്രധാനമന്ത്രി ഒരു ഭീരുവാണ്, ചൈനയ്ക്കെതിരെ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അതാണ് വസ്തുത. നമ്മുടെ സൈന്യത്തിന്റെ ത്യാഗത്തെ വഞ്ചിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യം ചൈനയ്ക്കെതിരെ നിലകൊള്ളാൻ തയ്യാറാണ്, വ്യോമസേന തയ്യാറാണ്, നാവികസേനയും തയ്യാറാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറല്ല എന്നാണ് രാഹുലിന്റെ വാക്കുകൾ. ചൈനയുടെ മുന്നിൽ നരേന്ദ്രമോദി തന്റെ ശിരസ് കുനിച്ചു. നമ്മുടെ ഭൂമി ഫിംഗർ 4 വരെയാണ്. ഫിംഗർ 3 മുതൽ ഫിംഗർ 4 വരെയുള്ള ഇന്ത്യൻ ഭൂമിയാണ് പ്രധാനമന്ത്രി ചൈനയ്ക്ക് വിട്ടു നൽകിയത്. മറ്റൊന്ന്, തന്ത്രപരമായ ഡെബ്സാങ് മേഖലയിൽ ചൈന അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ച് പ്രതിരോധ മന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മുടെ പവിത്ര ഭൂമി പ്രധാനമന്ത്രി ചൈനയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇക്കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടുള്ള സൈനിക പിന്മാറ്റത്തിനാണ് ഇരു രാജ്യവും ധാരണയിലെത്തിയത് എന്നും പ്രതിരോധ മന്ത്രി പാർലമെന്റിനെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഉപാധികൾക്കൊന്നിനും വഴങ്ങിയിട്ടില്ല. രാജ്യത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാങ്ഗോങ് തടാക തീരങ്ങളിൽ നിന്ന് സൈനികർ സംഘടിതമായ പിന്മാറ്റം തുടങ്ങിയതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ ഉഖ്യാൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ പാർലമെന്റിൽ തന്നെ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 9 മാസമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ തുടരുന്ന സംഘർഷത്തിനാണ് ഇതോടുകൂടി അയവ് വന്നത്.